ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മളിന്ന് ടെൻത്ത് പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ടെൻത്ത് പ്രിലിംസിൻ്റെ പരീക്ഷ നാല് ഘട്ടമായിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പരീക്ഷ നാല് ഘട്ടമായി 3 മാസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അതേതൊക്കെ മാസങ്ങളാണ്, ഏതൊക്കെ ഘട്ടങ്ങളാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഏതൊക്കെ പരീക്ഷകളാണ് എല്ലാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 10-ാം തലം പ്രാഥമിക പരീക്ഷയ്ക്ക് 4 ഘട്ടം, ഇത്രയാണ് 4 ഘട്ടമായിട്ടാണ് പരീക്ഷ. 7.60 ലക്ഷം, 7.5 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 7.60 ലക്ഷം പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യ ഘട്ടം എപ്പോഴാണ്? December 28 ആദ്യ പരീക്ഷ നടക്കുന്നത്. December 28 ഏകദേശം 2 മാസം നമുക്ക് ഉണ്ട്, 2 മാസം ഉണ്ട് പരീക്ഷയ്ക്ക്. അതിനുശേഷം നമുക്ക് നോക്കാം, 10-ാം തലം വരെയുള്ള യോഗ്യതയുള്ള 7 തസ്തികയുടെ പൊതു പ്രാഥമിക പരീക്ഷ 4 ഘട്ടമായി നടത്തും. December 28 ആദ്യ പരീക്ഷ. ബാക്കി 3 പരീക്ഷ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തും. മനസ്സിലാക്കുക, അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ബാക്കി പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെൻത്ത് പ്രിലിംസ് 4 ഘട്ടമാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. 7.60 ലക്ഷം പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 9 ലക്ഷത്തോളം പേരാണ് അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് ആകെ. പക്ഷെ അതിൽ നിന്ന് 7.60 ലക്ഷം പേരാണ് October 11 എന്താണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡൻറ്റ്, സംസ്ഥാന പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ സ്റ്റോർ കീപ്പർ, അച്ചടി വകുപ്പിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, കാർഷിക ഗ്രാമവികസന ബാങ്കിൽ പ്യൂൺ അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ്റ് എന്നിവയാണ് 10-ാം തല തസ്തികകളിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതായത് ഇതാ നിങ്ങൾ നോക്കുക, സെക്രട്ടേറിയറ്റ് ആൻഡ് PSC ഓഡിറ്റ് വകുപ്പ് ഇതിലേക്ക് ഒരു പരീക്ഷ, സ്റ്റോർ കീപ്പർ, 2 സ്റ്റോർ കീപ്പറുണ്ട്, 2, പിന്നെ ഇരുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ, 4 മൂന്നെണ്ണൂടെ വന്നു, 4, 5, 6 ഇങ്ങനെ 6, പിന്നെ ഒരു ഇത് സൊസൈറ്റിൻ്റെ കാറ്റഗറി, അങ്ങനെ 7 എണ്ണമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ആ ഇവയ്ക്കെല്ലാം കൂടി ഏകദേശം 311,511,537 അപേക്ഷകൾ PSC ലഭിച്ചിരുന്നു. ഇതിൽ പൊതു അപേക്ഷകരായി 9 ലക്ഷത്തോളം പേരെയാണ് കണ്ടെത്തിയത്. ഇവർക്ക് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകുന്നതിന് October 11 രാത്രി 12 മണി വരെ സമയം നൽകി. 7.60 ലക്ഷത്തോളം പേർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവരെ 4 ആയി വിഭജിച്ചാണ് പ്രാഥമിക പരീക്ഷ നടത്തുന്നത്. പ്രാഥമിക പരീക്ഷ ഈ തന്നിരിക്കുന്ന 7.60 ലക്ഷം ആളുകളുണ്ടല്ലോ, ഇവരെ 4 ആയിട്ട് വിഭജിക്കും. 4 ആയിട്ട് വിഭജിച്ച് എന്താണ് ഓരോ ഘട്ടത്തിലും 1.90 അപേക്ഷകർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. ഓരോ ഘട്ടത്തിലും 1.90. ഓക്കെ, ഇങ്ങനെ 4 ആയി വിഭജിച്ചാണ് പ്രാഥമിക പരീക്ഷ നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും 1.90 അപേക്ഷകർ പരീക്ഷ എഴുതും. ഓക്കെ, ബാക്കി 3 ഘട്ട പരീക്ഷകളുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. 4 ഘട്ട പരീക്ഷകളുടെയും മാർക്ക് സമീകരിച്ചാണ് ഓരോ തസ്തികയ്ക്കും അർഹതാ പട്ടിക തയ്യാറാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, കണ്ണൂർ ജില്ലയുടെ പരീക്ഷ എന്നാണ്, കാസർഗോഡ്, വയനാട്, ഓരോ ജില്ലയ്ക്കും പരീക്ഷ എന്നായിരിക്കും സാറേ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ജില്ലയല്ല, ഇതെല്ലാം എന്താണ് സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ലബോറട്ടറി അസിസ്റ്റൻ്റ് ഒഴികെ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ സ്റ്റോർ കീപ്പറൊക്കെ അതിൻ്റെ ഇതിൽ വരുന്നതാണ്. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ പരീക്ഷകൾ ഇന്ന ജില്ലക്ക് എന്ന രീതിയിലായിരിക്കില്ല. മെയിൻ പരീക്ഷ എത്തുമ്പോൾ മാത്രമേ അതിൽ ചെറിയ ഈ ലബോറട്ടറി അസിസ്റ്റൻ്റ് പോലുള്ളതിന് മാറ്റം വരൂ. ബാക്കിയെല്ലാം എന്താണ് ഇത്ര ആൾക്കാർ 7.60 ലക്ഷം ഉണ്ട്, ഇവരെ 4 ആയി വിഭജിച്ച് ഇവരെ എല്ലാം കൂടി 1.90 എന്ന് പറയുന്ന ആളുകൾ 190,000 പേരെ എന്താണ് ഒരു ഘട്ടത്തിലേക്ക് ഉപയോഗിക്കും. അതെല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടാവും, നിങ്ങളത് മനസ്സിലാക്കുക. എല്ലാ ജില്ലകളിൽ നിന്നും ഉണ്ടാവും ആളുകൾ, ഒരു ജില്ലക്ക് മാത്രമല്ല എല്ലാ ജില്ലകളും. 14 ജില്ലയിൽ നിന്ന് മിക്സായിട്ടാണ് 1.90 അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത്. അവർക്കാണ് 1-ാം ഘട്ടം December 28 നടക്കുക. അതിനുശേഷം അടുത്ത 1.90 അപേക്ഷകർക്ക് അടുത്ത ഒരു ദിവസമായിരിക്കും. അങ്ങനെയാണ് 4 ഘട്ടമായിട്ട് പരീക്ഷ നടക്കുന്നത്. പിന്നെ ഈ 4 പരീക്ഷ ഘട്ടങ്ങളും കഴിഞ്ഞ ശേഷം എന്താണ് ഈ പരീക്ഷകളുടെയൊക്കെ മാർക്ക് സമീകരിച്ചാണ് ഓരോ തസ്തികയ്ക്കും അർഹതാ പട്ടിക തയ്യാറാക്കുന്നത്. ഓരോന്നിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. അതിനുശേഷം എന്താണ് മെയിൻ പരീക്ഷയാണ് വരാൻ വേണ്ടി പോകുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെ 7.60 ലക്ഷം അപേക്ഷകരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ലിസ്റ്റ് തീർന്നു കിടക്കുകയാണ്, സെക്രട്ടേറിയറ്റ് ഒയൊക്കെ ലിസ്റ്റ് തീർന്നു കിടക്കുകയാണ്. ലിസ്റ്റ് വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് നിയമനമാണ്. അത്തരത്തിൽ വളരെയധികം പ്രതീക്ഷ പകരുന്ന കുറച്ചധികം തസ്തികളാണ് ഇതിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ക്രാഷ് ബാച്ചും ഓൾറെഡി ഒരു ബാച്ച് ഉണ്ട്. അങ്ങനെ ഒരു ക്രാഷ് ബാച്ച് കൂടി നമ്മൾ നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയോടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതാ ഈ 7300666234 എന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.